അഗ്രഷൻ എന്തെങ്കിലും ഉണ്ടോ? ടൈറ്റ് ചെയ്യല്ലേ നമ്മളെ കൈ. ചിലപ്പോ കടി കിട്ടും, കടി കിട്ടിയ തറയിൽ ഇടരുത്. ചെറിയ ഒരു നനവുണ്ട് നമുക്ക് തൽക്കാലം. എന്തായാലും ഇത് തീരെ കുഞ്ഞു ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വീട്ടിലെത്തി ഗൈസ്, നമുക്ക് ഇറങ്ങാം. ഇന്ന് ഇറങ്ങുന്നതിന് മുന്നേ, ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കാരണം തിരുന്നതിനെ ഞാൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനും നിധിയുമായിട്ടാണ് ഇന്നൊരു പർച്ചേസിന് പോയത്. വീട്ടിൽ പോയി നമ്മൾ കാർത്തൂനെ പൊക്കിക്കൊണ്ട് വന്നു, കാരണം കാർത്തൂനാണ് ഇന്ന് സർപ്രൈസ് കൊടുക്കുന്നത്. കാർത്തൂൻ ഇന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ ആ സാധനം നമ്മൾ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കും. പക്ഷേ അത് കടിക്കൂടി, നിന്നെ കടിച്ചാ? എന്തായാലും നിധിയെ കടിച്ചില്ല, പക്ഷെ ഇത്രയും കാറിലിരുന്നിങ്ങനെ കുലുങ്ങി വന്നേക്കണോണ്ട് അപ്പോൾ പേടിച്ച്. അപ്പൊ ചിലപ്പോ കാർത്തൂനെ കടി കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു സീക്വൻസ് കാണാൻ കിട്ടും കേട്ടോ, കാർത്തിന്റെ നിലവിളി, ആ അലർച്ച. പിന്നൊരു കാര്യം കൂടി, നിധി ചിരിച്ചോണ്ട് നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കണ്ടുള്ളൂ, ഇന്ന് കരഞ്ഞു കരഞ്ഞു വിളിച്ചു കളഞ്ഞു. ഞാൻ കുറച്ച് നേരം കൂടി അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ കരഞ്ഞു പൊടിച്ചേനെ. എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ പർച്ചേസ് ചെയ്തതെന്ന് കൂടി നിങ്ങൾ കണ്ടിട്ട്, അപ്പോഴത്തേക്ക് ഞാൻ കാർത്തൂന് കാണിച്ചു കൊടുക്കാം. കാർത്തൂന് നമുക്ക് കൂട്ടിക്കൊണ്ടേ കാണിച്ചു കൊടുക്കാം, അപ്പോഴേക്ക് നിങ്ങൾ പോയിട്ട്. നമ്മളെ വണ്ടിക്കകത്തോട്ട് കയറി കേട്ടോ. അപ്പം ഞാൻ വണ്ടിക്കകത്ത് വെച്ച് ഇൻട്രോ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ, വെളിയിൽ ഇതേ നിധി നിൽക്കുകയാണ്. നമ്മളിന്നൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്താണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് നിധിക്ക് അറിയത്തില്ല. പക്ഷേ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് ഒരാളിരിപ്പുണ്ട്. ആ ആളെ നിധിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അത് അവിടെ ഉണ്ട് എന്ന് നിധിക്ക് സത്യം പറഞ്ഞ് അറിയത്തില്ല കേട്ടോ. നിധി എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് നോക്കി നോക്കാം. നിധിക്കറിയോ നമ്മളിന്ന് എന്താ എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന്? അപ്പം ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കിളിക്കൂട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടം വരെ ഒന്ന് പോകണം, അവിടെ പണിക്കാരൊക്കെ നിൽക്കുകയാണ്. അപ്പം ജസ്റ്റ് അവിടെ പോയി അതിൻ്റെ വർക്ക് എന്താണെന്നും എന്തൊക്കെ ഇനി ചെയ്യണം എന്നുള്ളൊരു അപ്ഡേഷനൊക്കെ അവർക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ട് നേരെ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. എന്തായാലും ആ ഒരു വെറൈറ്റി ഞാൻ അധികം കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ എത്തിയാണ്. യെസ്, അപ്പോൾ അതെ, നമ്മൾ ആ കിളിക്കൂടൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങി. കിളിക്കൂട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടായിരുന്നു, അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്ഡേഷൻ. പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചക്കകം ഫുള്ളായിട്ട് പണിയും കഴിയും. നമ്മുടെ ബേർഡ്സ് കുറച്ചധികം വെറൈറ്റീസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് വണ്ടി ഇവിടെ നമുക്ക് ഒതുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഓ ആ വീട്ടിലോട്ട്. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നുണ്ട്, ഇവിടെ കിടക്കുമായിരിക്കുമല്ലേ. ഇത് നേരത്തെ ഇവിടെ വന്നിട്ടില്ലല്ലോ. അന്നപ്പാ യെസ്, ഓ അന്ന് വന്നപ്പോൾ ഇതൊന്നും കാടൊന്നുമില്ലായിരുന്നു, ചെടിയൊന്നും പൊടിച്ചിട്ടില്ലായിരുന്നു. ഇന്നത്തെ ചെടിയൊക്കെ പൊടിച്ചു. ഞാൻ വന്നിട്ട് കുറേ ദിവസമായി ബ്രോ ഇവിടെ, കുറേ ദിവസമായില്ലേ. യെസ്, അപ്പോൾ അതെ, നമ്മളകത്തോട്ട് കയറി. കയറുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത്. ആ അതെ, നമ്മുടെ ഹെഡ് ജോഗിൻ്റെ കുഞ്ഞ് തൊട്ടിപ്പുറത്ത് മതി തന്നെയാണ്. ഇത് വന്നിട്ട് ഇതേ നമ്മുടെ മൈസ്, കടിക്കൂല. കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അതെ, ഒറ്റ ക്ലച്ചിൽ തന്നെ ഇത് ഒരുപാട് ഇറങ്ങും ബ്രോ. ഇത് ഒറ്റത്തെ കുഞ്ഞുങ്ങളുണ്ട്, ഇതിപ്പോ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിട്ട് ഇത് മിക്സ് ചെയ്ത് കളറായിട്ട് ഇറങ്ങുമല്ലേ ബ്രോ. നമുക്കിത് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ കിളിക്കൊണ്ട് തോടിയാലാണ് പിന്നെ കിട്ടൂല. ഇപ്പം നല്ല സൈസ് കേട്ടോ, ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടി സൈസ് ഉണ്ട് കേട്ടോ. ഇവന് ഇവരെന്താ ബ്രോ ഫുഡ് കഴിക്കുന്നേ? ഇവർ ഇതാണോ നോർമൽ സൈസ്? ഇത്രയേ ഉള്ളൂ. ഓ, ഇത് നമ്മളെ റാറ്റ് അല്ലേ ബ്രോ? റാറ്റിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതെ, തീരെ കുഞ്ഞു കേട്ടോ. ഇത് തീരെ കുഞ്ഞുങ്ങൾ. ഇത് കുറച്ചും കൂടി വലുതായതല്ലേ കുഞ്ഞാട്ടോ. ഓക്കെ, ഇത് ഫീമെയിലാണ്, ഡോർഫും കിടപ്പുണ്ട്. എന്തേ നമ്മളെ മെയിൻ ആണോ ബ്രോ? മറ്റേത് ഇന്നലെ ബ്രോ വീഡിയോ ഇട്ടേ. ഓ, ബാ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളല്ലേ. ബാ വാടി. ഇതിൻ്റെ അകത്താണ് നമ്മൾ ആള് കിടക്കുന്നത് കേട്ടോ. മുമ്പ് ഇത് നല്ല സൈസ് ആയിട്ടോ ബ്രോ, ഞാൻ കഴിഞ്ഞ വട്ടം വന്നതിനെക്കാട്ടി സൈസ് ആയാള്. ഓ,
സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അന്നത്തെങ്കാളും? അല്ല, അഗ്രഷൻ എന്തെങ്കിലും ഉണ്ടോ? നൈസ്. അന്ന് വന്നപ്പോ ഇത്രയും സൈസ് ഇല്ലായിരുന്നു, ഇന്ന് നല്ല സൈസ് വെച്ചേട്ടാ. ഇത് ഫുഡ് കഴിച്ചതിന്റെ ആണ് ഈ ഒരു സൈസ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇവര്. ഞാൻ എടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ നിധി, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ മാടി. മാടി നീ ഇത് തൊട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. കരയണ ശരിയണ്ട. ഓക്കെ, നല്ല തണുപ്പുണ്ടല്ലേ ബ്രോ? ഇല്ലേ, ടൈറ്റ് ചെയ്യല്ലേ നമ്മളെ കൈ? ഓ ഓ അയ്യേ, കരയണ നോക്കട്ടെ. നമ്മൾ നോക്കി വന്നാൽ എടുക്കട്ടെ. ഓക്കെ, ആ പിടിച്ചോ പിടിച്ചോ. ഓക്കെ, ഇത് നല്ല മുടിയുള്ള കേട്ടോ. കടിയൊന്നുമില്ലല്ലോ ബ്രോ. ഇതിപ്പോ മെയിലോ ഫീമെയിലോ? ഇവർ നെറ്റിന്റെ അകത്ത് ഇടുന്നതാണോ ഗ്ലാസ് ടാങ്കിൽ എടുത്തിട്ടുണ്ടോ? ഇതുപോലെ ഇടണോ അല്ലേ? ബാസ്കറ്റ് അങ്ങ് ഇരിക്കല്ലേ? എടുത്തില്ലല്ലോ. ആ കുഴപ്പമില്ല, കയ്യിൽ പിടിച്ചിരുന്നാൽ. പാമ്പിനെ തുറന്നോടി, ചാടിപ്പോയ പോയ കേട്ടോ. നമ്മുടെ വണ്ടി മുഴുവനും ചെളിയാണ് കേട്ടോ, ഫുൾ മഴയൊക്കെ നനഞ്ഞ് റെഡിയായി വെച്ചിരുന്നാൽ. എന്റെ മുടിയുണ്ടോ? അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് ആവാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലത്ത് കയറി നമ്മൾ തടിപ്പൊടി എടുക്കണം. തടിപ്പൊടി തീർന്നിരിക്കുകയാണ്, നമ്മളെ മുള്ളമ്പന്നി കിട്ടിട്ടിട്ട്. അപ്പൊ എന്നാലും നീ പാമ്പിനെ തൊട്ടില്ലല്ലോ. എടി പാമ്പ് നല്ലൊരു സാധനമല്ലേ, എന്ത് ക്യൂട്ടായിരിക്കണേ നോക്കത്. എന്താ ആക്ഷൻ? ഞാൻ കുറച്ചും കൂടി ഞാൻ നിർബന്ധിച്ച് കരഞ്ഞ് പൊടിച്ചേനാ കേട്ടോ. നമ്മുടെ കാർത്തൂന്റെ അവിടെ എത്തി കേട്ടോ. കാർത്തൂനെ ഒന്ന് വിളിച്ചു നോക്കാം, അവനൊന്ന് കാണിച്ചു നോക്കാം. എവിടെയാടാ? ഞാൻ നിന്റെ വീട്ടിലെ നടയിൽ നിൽക്കണു, ബാ കാറിലോട്ട് കയറ്. കാർത്തൂൻ വന്ന് കയറിയിട്ടുണ്ടേ. എന്തിന്? ഓ പറഞ്ഞാലും ചിരിക്കൂല കേട്ടാ, പല്ലി കമ്പ്യൂട്ടർ ഒക്കെ ചിരിക്കൂല. നമ്മള് സൂപ്പർ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. യെസ്, അപ്പൊ ദേ നമ്മൾ ഇറങ്ങിയ കേട്ടോ. നിങ്ങൾ ബാക്കി സീക്വൻസ് ഒക്കെ കണ്ടു കാണാം. ആൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താണ് നമ്മൾ കൊണ്ടുവന്നതെന്ന്. ഭയങ്കര ആലോചനയിലാണ്. കിട്ടിയോ? എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലല്ലേ. നമ്മൾ അങ്ങ് കൂടുതലോട്ട് ഉണ്ടായിരുന്നു. നീ കൂട്ടിപ്പോക്കോ. ഇല്ല, ഇവരെല്ലാവരും ഒരു കൂട്ടം അവിടെ. ഞാനും കാർത്തു ആയിട്ട് പോകുമ്പോഴാണ് കേട്ടോ നിധിക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ നിധിയെ കൊണ്ടുപോയി, നിധി അറൗണ്ട് കരയിപ്പിച്ചു, ഇവിടെ ഇവിടെ ഇങ്ങോട്ട്. എന്നിട്ട് കാർത്തുവിന് സർപ്രൈസ്. ചെറുക്കൻ വളർന്ന് വളർന്ന് എന്നെ അങ്ങോട്ട് പൊക്കാൻ വെച്ചു കേട്ടോ. അത് കാർത്തു ഇവിടെ വന്നിട്ട് കണ്ണടയ്ക്കണം, കണ്ണ് ഓട്ടകളിട്ട് തുറക്കരുത്. ചിലപ്പോൾ കടി കിട്ടും. കടി കിട്ടിയാൽ തറയിൽ ഇടരുത്, തറയിൽ ഇടരുത്. ശരി, കടിക്കോ? കടിക്കുന്നുണ്ടോ? കടിക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. കൈ കാണിച്ചത് എന്താണെന്ന് പറ. എന്താണ് പറ? എന്താണ്? എലിയാ? ഇതെന്താണ്? ഹാംസ്റ്റർ ഇങ്ങനെ കൂടെ ഉണ്ടോ? ഏതോ ഒരു എലിയോ ഇതുണ്ടോ? നമ്മുടെ ഹാംസ്റ്റർ തന്നെയാണ്, പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. ഇത് അധികം കിട്ടാനുള്ള സാധനമാണ്. അല്ല, പാമ്പിനെ കണ്ടിട്ട് ആള് ദേഹിക്കുന്നു. ഇപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോയപ്പോ നല്ലൊരു കടി ഉണ്ടായിരുന്നു. മൂക്കാണ്? പല്ലല്ലേ, മൂക്കാണല്ലേ. ഓക്കെ ഓക്കെ, നൈസ് ആട്ടോ. ഇവിടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളെ രണ്ട് കോക്ടെയിൽസ് ആ നമ്മളെ പോക്കിന്റെ അവിടെ കയറി ഇരിക്കുന്നു. അപ്പൊ നോക്കിയതാണ്. എന്റെ ഐഡിയയിൽ ഇപ്പൊ പണി ചെയ്തിരിക്കുന്ന പുതിയ ഏവിയറിനെ കണ്ടായിരുന്നോ? അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം, ഞാൻ കാർത്തിന് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി റയർ സാധനമാണ് കേട്ടോ, നമുക്ക് കിട്ടാനില്ലാത്ത സാധനമാണ്. അതുകൊണ്ടാണ് ഇത് പോയി എടുത്തത്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേപോലത്തെ ഒന്ന് താഴെ വെച്ച്, ഇവിടെ വെള്ളം വെച്ച്. ചാടൂല, ചാടുന്നില്ല. ഇതേപോലത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് ഒന്ന് പറയണം കേട്ടോ. എന്നാ രസം നോക്കിക്കേ. ഡാ നമുക്ക് സിംഗിൾ പീസായിട്ടേ കിട്ടിയുള്ളൂ കേട്ടോ. എൻ്റെ ഫീമെയിൽ കിട്ടിയില്ല, കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. ചെറിയൊരു നനവുണ്ട്, നമുക്ക് തൽക്കാലം എന്തായാലും ഇത് കിടക്കട്ടെ മതി. ഓക്കെ, നല്ല ക്യൂട്ട് കേട്ടോ ആള്.
ഇതിപ്പം ഇങ്ങനെ പിടിക്കുമ്പോ എനിക്ക് തോന്നണതേ ഡോറ സോഫ്റ്റ് മുടി നല്ല സോഫ്റ്റ്. അപ്പൊ ഇതിന്റെ ഫുഡിന്റെ രീതികൾ എന്ന് വെച്ചാൽ നമുക്ക് കാറ്റ് ഫുഡ് കഴിക്കും, പിന്നെ നമ്മുടെ മുയലിന്റെ ഫുഡ് പെല്ലറ്റ് കഴിക്കും, പിന്നെ പയറ് കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും, ക്യാരറ്റ് കഴിക്കും. അപ്പൊ കൊടുക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു 6 ദിവസം നമുക്ക് വേണമെങ്കിൽ പയറിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാം, ഒരു ദിവസം നമുക്ക് ക്യാരറ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇറങ്ങിക്കോ, ഇതാണ് നിന്റെ വീട്. ഓക്കേ, പോണോ? ഓ മുടിയൻ. അപ്പൊ അതെ, വെള്ളത്തിന്റെ ട്രെയും വെച്ചു കൊടുത്ത കേട്ടോ. ഓക്കെ നൈസ്. ഇനി അവനവൻ്റെ വൃത്തി അവനവൻ തന്നെ നോക്കിക്കോളാം. വൃത്തികേട് ആക്കുമെന്ന് ഞാൻ എൻ്റെ അകത്ത് നമ്മൾ വൃത്തികേട് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഹെഡ്ജോഗിന് ഇങ്ങനെ മാറ്റിയത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ എന്തായാലും കമൻറ്റിലോ. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആണോ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? നമ്മൾ നേരത്തെ എടുത്തനെ കിട്ടിക്കൊള്ളാം അല്ലേ? ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുവീടെ ദൈവം കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 70% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ബൈ. എല്ലാവർക്കും ബൈ.